ഉണ്ടാക്കുന്നത് പൊട്ടാറ്റോ സ്മൈലിയാണ്. ഞാനിവിടെ നാല് ചെറിയ പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫോർക്ക് ഉപയോഗിച്ച് മാഷ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് സോൾട്ട് കൂടെ ഇട്ടിട്ടാണ് മാഷ് ചെയ്യുന്നത്. കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ, പിന്നെ ആവശ്യത്തിന് പിന്നീട്. ഇപ്പോൾ ചേർക്കാതെയാണ് പൊട്ടാറ്റോ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനിയും കുറച്ചൊരു സോൾട്ട് ആഡ് ചെയ്യണം. പൊട്ടാറ്റോസ് ഒന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഞാനിത് നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈക്കൊണ്ട് വേണമെങ്കിൽ കൈക്കൊണ്ട് ഉടച്ചെടുക്കാം, ഫോർക്ക് തന്നെ വേണമെന്നില്ല. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ചുകൂടി സോൾട്ട് ആഡ് ചെയ്യാണ്. നേരത്തെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോൾട്ട് ആഡ് ചെയ്ത് ഇനി 2 സ്പൂണ് ബ്രെഡ് ക്രംസ് ആണ് ആഡ് ചെയ്യുന്നത്. 2 സ്പൂണ് മാത്രം ഇപ്പോൾ ചേർക്കാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അത് ഓരോരോ പൊട്ടാറ്റോന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നതും. ഇനി കോൺഫ്ലോർ ആഡ് ചെയ്യണം. 2 സ്പൂൺ കോൺഫ്ലോർ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. സ്പൈസിനെസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ അല്ലെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ സ്പൈസിനെസ് വേണ്ടില്ല. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പൈസസ് ഒന്നും ഇടാതെ ഇങ്ങനെ ചെയ്യാം. ഞാനിത് കൈയോടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കോൺഫ്ലോറും ബ്രെഡ് ക്രംസിൻ്റെയൊക്കെ അളവ് കറക്റ്റ് തന്നെ ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ചില പൊട്ടാറ്റോ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ബ്രെഡ് ക്രംസും കോൺഫ്ലോറെല്ലാം ആഡ് ചെയ്താലേ ഇപ്പോൾ ഇങ്ങനെ നന്നായി പരത്തിയെടുക്കാം, എന്തോ നല്ല ഡോ ആക്കി എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് 2 സ്പൂൺ ബ്രെഡ് ക്രംസും 2 സ്പൂൺ കുറച്ച്. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാൻ പോവാണ്. മേലെ കുറച്ച് തിക്നെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് മേലെ ആഡ് ചെയ്തത്. ഓയിൽ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഒരു ഓയില് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്യാം. ഇതൊന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇത് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഈ ഡോ കംപ്ലീറ്റ് ഒരുമിച്ചായിട്ട് പരത്തിയെടുത്താലും മതി. ഞാനിവിടെ ഒരു ബോർഡിന് പരത്തിയെടുക്കുന്നത്. ഈ ബോട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ അരിപ്പൊടിയാണ്, അരിപ്പൊടി ആയാലും മതി. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ആ ഡോന്റെ പകുതി പോർഷൻസ് എടുത്തിട്ടാണ് പരത്തി കൊടുക്കുന്നത്. പരത്തിയെടുത്തിട്ടുണ്ട്. വല്ലാതെ തിന്നായിട്ട് പരത്തിയെടുക്കണ്ട. കുറച്ച് നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അത്ര തന്നെ കട്ടി ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് കട്ടി വേണം. ഞാൻ ഇതുപോലെ ഒരു നെറ്റ് വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. ഇതിലേറെ വലിയ സൈസിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ലിഡോ അല്ലെങ്കിൽ
എന്തെങ്കിലും ഒരു കട്ട് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. മൈലി ആവുമ്പോൾ കുറച്ച് സൈസ് കുറയുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് തോന്നുന്നു. ഭംഗി ചെറുതല്ലേ, വലുതിൽ ലേറെ ഭംഗി. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ സ്മൈലി ആക്കിയെടുക്കണം. അപ്പോൾ ഇതിനെ സ്മൈലി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്ട്രോ വേണം, ഒരു സ്പൂൺ വേണം. നമുക്ക് നോക്കാം ഇതിനെങ്ങനെ സ്മൈലി ആക്കാം. എടുത്തിട്ട് ഈ സ്ട്രോ കൊണ്ട് നമുക്ക് കണ്ണുണ്ടാക്കാം. കണ്ണായി. ഇനി സ്മൈലി ചിരിക്കണം. ചിരിക്കുന്ന സ്മൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ണുണ്ടാക്കിയ ഭാഗം നേരെ തിരിച്ച് വെച്ച് അതിൻ്റെ സെൻറ്ററിലായി നന്നായി പ്രസ് ചെയ്യുക. നന്നായി പ്രസ് ചെയ്യണം, നമ്മളത്രേ അത് നന്നായി ചിരിക്കുള്ളൂ. ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ചിരി നിലനിൽക്കണമെങ്കിൽ നന്നായി പ്രസ് ചെയ്യണം. സ്മൈലി വരും. മാക്സിമം വലിയ ഓട്ടുള്ള സ്ട്രോ എടുക്കാൻ ശ്രമിക്കണം. ചെറിയ സ്ട്രോ ആയാൽ പൊരി ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ സ്മൈലിക്ക് കണ്ണുണ്ടാവില്ല. ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഈ കണ്ണുണ്ടാക്കിയ ഭാഗം നേരെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റാവും. തിരിച്ച് വെക്കണം എന്നില്ല, കറക്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പറയുന്നത്. ാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം സ്മൈലി എല്ലാം ആ ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിനിമം 1 hour ഫ്രീസറിൽ വെക്കണം. എന്തായാലും 1 hour വെക്കണം, നമ്മളത്രേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുള്ളൂ. കവർ ചെയ്ത് വെക്കണം.
എന്നാൽ ഇത് സാധനം ഫ്രീസറിൽ വെക്കുമ്പോൾ അത് കവറായിട്ട് വെക്കണം. അത് കവറായിട്ടിട്ട് ഇങ്ങനെ 1 hour ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ സ്മൈലി ഫ്രീസറിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിമം 1 hour വെക്കണം എന്നാണ്. ഞാനിവിടെ ഓവർ നൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് ഓരോ സ്മൈലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊഴിച്ച് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ചെറിയ പീസ് ഇട്ട് കൊടുത്ത് എണ്ണ ചൂടായിട്ടുണ്ടോ ടെസ്റ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. എല്ലാം ഫ്രൈ ആയി വരുന്നുണ്ട്. കരിഞ്ഞു പോവാതെ നോക്കണം. ഞാൻ രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. സ്മൈലി റെഡി ആയിട്ടുണ്ട്. തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.